ഹായ് കൂട്ടുകാരെ, ഞാൻ നിങ്ങളുടെ സൗമ്യ ടീച്ചർ. എന്നെ നിങ്ങൾ കണ്ടിട്ടുണ്ടോ? ആ, കുറച്ച് പേരൊക്കെ കണ്ടിട്ടുണ്ടല്ലേ. എനിക്ക് നിങ്ങളെ കാണാൻ കൊതിയായി. നിങ്ങൾക്കോ? നിങ്ങളെല്ലാവരും വീട്ടിൽ സുരക്ഷിതരല്ലേ? നമ്മുടെ സ്കൂൾ തുറന്നിട്ട് ഇപ്പോൾ ഒരാഴ്ച കഴിഞ്ഞു. നിങ്ങളിപ്പോൾ രാവിലെ എഴുന്നേക്കാറുണ്ടോ? അതോ സ്കൂളിൽ പോകാണ്ടെന്ന് വിചാരിച്ച് മടിപിടിച്ച് കിടന്നുറങ്ങുകയാണോ? സ്കൂളിൽ വരണമായിരുന്നുവെങ്കിൽ നമ്മൾ രാവിലെ എഴുന്നേക്കാറില്ലേ? അതുപോലെ നിങ്ങൾ ഇപ്പോഴും നേരത്തെ തന്നെ എഴുന്നേക്കുക. 9 മണിക്ക് മുമ്പ് തന്നെ കുളിച്ച് ആഹാരമൊക്കെ കഴിച്ച് റെഡിയാവുക. ബുക്കും പെൻസിലും പേപ്പറും ക്രയോണുമൊക്കെ എടുത്ത് നിങ്ങൾ പഠിക്കാനായി ഇരിക്കുക. അച്ഛനോ അമ്മയോ അപ്പോൾ നിങ്ങളുടെ കൂടെ ഇല്ലെങ്കിൽ, നിങ്ങൾക്ക് അപ്പോൾ ക്ലാസ് കാണാൻ കഴിയുന്നില്ല എങ്കിൽ, നിങ്ങൾ തനിയെ ഇരുന്ന് നമ്മൾ ഇന്നലെ പഠിച്ച കാര്യങ്ങൾ, നമ്മൾ പഠിച്ച അക്ഷരങ്ങൾ, വാക്കുകൾ ഒക്കെ റെഫ് ബുക്കിൽ എഴുതി നോക്കുക. ചിത്രം വരയ്ക്കാനുണ്ടാവും. ചിത്രം വരച്ചതിൻ്റെ കളർ നൽകുക. നിർമ്മാണ പ്രവർത്തനങ്ങൾ ഏർപ്പെടുക. നമ്മൾ പൂച്ചയൊക്കെ ഉണ്ടാക്കിയില്ലേ, അതുപോലെ ഓരോ ചെയ്യാൻ പറ്റുന്ന കാര്യങ്ങളൊക്കെ ചെയ്യുക. ഇനി നമ്മൾ സ്കൂളിൽ വരുമ്പോൾ സ്കൂളിൽ മാസ്ക് ധരിച്ചുകൊണ്ടാണ് വരേണ്ടത്. അതുകൊണ്ട് നിങ്ങൾ ഇപ്പോഴേ അത് ശീലമാക്കുക. ഇടയ്ക്കിടയ്ക്ക് കൈകൾ കഴുകാൻ മറക്കരുത്. അച്ഛനും അമ്മയും വീട്ടിലെ മുതിർന്നവരുമൊക്കെ പറയുന്നതനുസരിച്ച് നല്ല കുട്ടികളായി വളരുക. നമ്മുടെ ക്ലാസ് ആരംഭിക്കുകയാണ് ഇന്ന്. നമുക്ക് ഈശ്വര പ്രാർത്ഥനയോട് തുടങ്ങിയാലോ? എല്ലാവരും ഒന്ന് എഴുന്നേറ്റ് കൈകൂപ്പി നിന്നേ. അക്ഷരങ്ങളിലഗ്നിയായി നിറയുന്നു നീ ജഗദീശ്വരി, പുസ്തകങ്ങളിൽ പൂർണമായ പ്രകാശമായി നിറയുന്നു നീ. ബുദ്ധിയിൽ നിറുനെറ്റീരി അതിൽ നിത്യവും നിറയണമേ. നല്ല ചിന്തകൾ എൻ്റെ ഉള്ളിലും നല്ല വാക്കുകൾ നാവിലും, നന്മയെൻ്റെ പ്രവൃത്തി തന്നിലും നിത്യവും നിറയണമേ. അക്ഷരങ്ങളിൽ അഗ്നിയായി നിറയുന്നു നീ ജഗദീശ്വരി, പുസ്തകങ്ങളിൽ പൂർണമായ പ്രകാശമായി നിറയുന്നു നീ. ആ, എല്ലാവരും ഇരുന്നോ. നമ്മൾ പൂച്ചയുടെ ഒരു കഥ പഠിച്ചില്ലേ? കഴിഞ്ഞ ആഴ്ച നമ്മൾ പൂച്ചയുടെ കഥ പഠിച്ചു, ആനയുടെ പാട്ടുപാടി, ജീവികളുടെ കൂടുകളെപ്പറ്റി പഠിച്ചു, അതിൻ്റെ പാട്ടുപാടി അല്ലേ, പക്ഷികളെക്കുറിച്ച് പറഞ്ഞു. ഇന്ന് നമുക്ക് മറ്റൊരു കഥ പറയാം. ടീച്ചർ ഒരു കഥയുമായിട്ടാണ് ഇന്ന് വന്നിരിക്കുന്നത്. ആരുടെ കഥയാണെന്ന് പറയാമോ? പൂച്ചയുടെ കഥയല്ല, പൂച്ചയുടെ ഒരു കഥ നമ്മൾ പറഞ്ഞില്ലേ. ആനയുടെ കഥയുമല്ല. പട്ടിക്കുട്ടിയുടെ കഥ അത് നമുക്ക് വേറെ ദിവസം പറയാം. മുയലോ? ടീച്ചറിൻ്റെ ഇന്നത്തെ കഥയിൽ മുയലില്ല. തത്തയോ? അല്ല. നിതിൻ എന്തോ പറഞ്ഞല്ലോ. എന്താ പറഞ്ഞേ? ടീച്ചറെ നോക്കിയിരിക്കണേ എല്ലാവരും. ഞാൻ പറയാൻ പോകുന്ന കഥയിലെ ജീവി നമുക്കത്ര ഇഷ്ടമൊന്നുമല്ല. മനസ്സിലായോ? പാമ്പോ? യോ, പാമ്പൊന്നുമല്ല. കാക്കയോ? കാക്കയെ നിങ്ങൾക്ക് ഇഷ്ടമല്ലേ. കാക്ക നല്ലൊരു പക്ഷിയാണ്. കാക്ക കറുപ്പാണെങ്കിലും
തത്തയുടെ അത്ര സുന്ദരിയൊന്നും അല്ലെങ്കിലും നമുക്ക് കാക്ക എന്തെല്ലാം സഹായമാണ് നൽകുന്നത്. നമ്മൾ ആഹാരമൊക്കെ കഴിച്ചിട്ട് നമ്മൾ ബാക്കിയൊക്കെ എന്തു ചെയ്യും? മിറ്റത്തേക്ക് വലിച്ചെറിയും അല്ലേ? അതെല്ലാം അവിടെ കിടക്കുമായിരുന്നെങ്കിൽ നാറ്റമുണ്ടാവില്ലേ? ഇതെല്ലാം കൊത്തിത്തിന്ന് നമ്മൾ വലിച്ചെറിയുന്ന ആഹാര അവശിഷ്ടങ്ങളെല്ലാം കൊത്തിത്തിന്ന് നമ്മുടെ വീടിൻ്റെ പരിസരം വൃത്തിയാക്കുന്നത് ആരാ? ആ കാക്കയാണ്. അപ്പോൾ നമ്മൾ കാക്കയെ ഇഷ്ടപ്പെടണ്ടേ? ഇനി ആരെങ്കിലും കാക്കയെ ഇഷ്ടമല്ലെന്ന് പറയോ? ഇല്ല, കാക്ക നല്ലൊരു പക്ഷിയാണ്. നമ്മുടെ കഥാപാത്രം വന്നില്ല അല്ലേ? ഒരു കാര്യം ചെയ്യാം, ടീച്ചറൊന്ന് വരച്ച് കാണിക്കാം, ആരാണെന്ന് പറയണം. ഓക്കെ, നിങ്ങൾ ശ്രദ്ധിക്കുക. ഇപ്പം ആരും വരയ്ക്കണ്ട, ടീച്ചർ വരയ്ക്കുന്നത് നോക്കിയിരുന്നാൽ മതി. മുഹമ്മദ് റിസ്വാൻ റെഡിയല്ലേ? ഓക്കെ, നമുക്ക് തുടങ്ങാം. ഏ, നമ്മുടെ കഥയിലെ കഥാപാത്രം ആരാണെന്നാണ് നമ്മൾ വരയ്ക്കാൻ പോകുന്നത്. ഞാൻ കഥാപാത്രത്തെ വരയ്ക്കാൻ പോവാണേ. ടീച്ചർ എന്താ വരച്ചേ? ഒരു വര വരച്ചു. ഏത് ജീവിയായിരിക്കും ടീച്ചർ വരച്ചത്? പുഴുവോ? പുഴുവാണെങ്കിൽ ഇങ്ങനെ വളഞ്ഞിരിക്കില്ലേ? പുഴുവല്ല. അടുത്ത സ്റ്റെപ്പ് വരയ്ക്കാം. ഏത് ജീവിയായിരിക്കും? മീനോ? മീനല്ല ടീച്ചർ വരയ്ക്കാൻ പോകുന്നത്. ഓക്കെ, അടുത്ത വരയ്ക്കുമ്പോ ചിലപ്പോ നിങ്ങൾ പറയും എന്താ? അരണയോ? അരണയല്ല ടീച്ചർ വരച്ചത്. അരണയുടെ കൂട്ടി ഇരിക്കുന്നോ? അരണയെ നിങ്ങൾ കണ്ടിട്ടുണ്ടോ? ആ, ചിലപ്പോഴൊക്കെ നമ്മുടെ വീടിന്റെ മുറ്റത്തൊക്കെ എഴഞ്ഞെഴഞ്ഞ് പോവാറുണ്ടല്ലേ. അടുത്തത് ഞാൻ വരയ്ക്കുമ്പോ നിങ്ങൾ തീർച്ചയായിട്ടും പറ. ശ്രദ്ധിച്ചോണേ, കാണാൻ പറ്റുന്നുണ്ടോ? ആ, പറഞ്ഞു. നിങ്ങൾ മനസ്സിലാക്കിയില്ലേ? ഇതാരാ? നമ്മുടെ കഥയിലെ കഥാപാത്രമാണ് എലി. മിടുക്കറാണല്ലോ. ഇത്രയും വരച്ചപ്പോ നിങ്ങൾക്ക് മനസ്സിലായി ഇത് എലിയാണ്. നമുക്ക് എലിയും കംപ്ലീറ്റ് ചെയ്താലോ? ഇപ്പം എലിയുടെ ചെവി വരെയായി. ഒരു ചെവിയും കൂടെ വേണ്ടേ? ഇങ്ങനെ ശ്രദ്ധിച്ചോണേ. നിങ്ങൾ ബുക്കിനകത്ത് വരയ്ക്കാനുള്ളത് എങ്ങനെ വരയ്ക്കുന്നത് നോക്കുവാണ്. ആദ്യം ഇങ്ങനൊരു വര വരച്ചു, പിന്നീട് ഇങ്ങനെ എന്റെ കണ്ണ് വരച്ചു, ചെവി വരച്ചു. ഇനി എന്താ വേണ്ടുന്നേ? ഇനി അതിന്റെ ദേഹം വേണം. എലിയെ പോലെ ഇരിക്കുന്നോ? എലിയാൻ തോന്നുന്നുണ്ടോ? എലിക്ക് കാല് വേണ്ടേ? എത്ര കാലുണ്ട്? നാല് കാലുണ്ടല്ലേ. രണ്ട് കാലങ്ങൾ അപ്പുറത്ത് അച്ചടി കാണാൻ വരുത്. ഓക്കെ, ഇനി എന്താ? കംപ്ലീറ്റ് ആയോ? ഇനി എന്തെങ്കിലും ഉണ്ടോ? ആ, വാല് വരച്ചില്ല. എലിക്ക് നീണ്ട ഒരു വാലുണ്ട്. ഓ, എലി അങ്ങ് നീണ്ടുപോയില്ലയോ? ഓക്കെ, എന്താ ഇത്? എലിക്ക് നീണ്ട മീശയുണ്ട്. പായോ? ഇതാണ് എലി. നമുക്ക് എലിയൊന്ന് എഴുതി നോക്കാം. എങ്ങനെ എലിന്ന് എഴുതുന്നേ? ആദ്യമേ എഴുതണം. എഴുതാൻ നിങ്ങൾക്ക് അറിയാമോ? ഇതെന്താ എഴുതിയേക്കുന്നത് ടീച്ചർ? റായി നമ്മളങ്ങ് പായാക്കും. അപ്പം പായായി. ഇനി ഈ പാ വന്ന് ഇപ്പൊ എന്തായി? നമ്മുടെ എലിയുടെ ഏ ആയി. ഇനി എന്താ വേണ്ടുന്നേ? ലീ, ലാ വേണം. ലാ ഇടുന്ന് നോക്കണേ. എന്തായി? ലാ. ഏ ലാ. ഇനിയും വേണമല്ലോ. ഇനി എന്തുവാ?
എലി. എലി എന്ന് പറയുമ്പോൾ നമ്മുടെ ഈയുടെ ചിഹ്നം ഇടണം. ഇതാണ് ഈയുടെ ചിഹ്നം. എലി, എലി. ഏത് അക്ഷരമാണ്? എ. ദോ, ല. ഈയുടെ ചിഹ്നം ഇട്ടപ്പ എലി. എന്താ ഇത്? എ. ദോ, ല. ലായ്ക്ക്. നിങ്ങൾ എന്തിനാ ഇത് പറയുന്നേ? നിങ്ങൾ വള്ളി എന്നൊക്കെ പറയില്ലയോ? ആ വള്ളി ഇട്ട്. ഇതെന്തോ ഈയുടെ ചിഹ്നമാണ്. ഏ ഇട്ട്, ലായിട്ട്, ഈയുടെ ചിഹ്നം ഇട്ടപ്പോ എലി. ഏ ലി. ഒരുമിച്ച് എങ്ങനെ വായിക്കാം? എലി. ഓക്കെ, നമുക്കിത് ബുക്കിനകത്തൊന്ന് വരയ്ക്കണ്ടേ? നമ്മുടെ ബുക്കിനകത്ത് വരയ്ക്കാം. ബുക്ക് എടുക്കാം. എല്ലാരും മലയാളം ബുക്ക് എടുത്തേ. ഇതാ നമ്മുടെ മരമൊക്കെ വരച്ച ബുക്കില്ലേ, ആ ബുക്ക് എടുക്കാം. ആ ബുക്ക് എടുത്തിട്ട് നമ്മൾ എലിയെ വരയ്ക്കാൻ പോവാണേ. എല്ലാരും ബുക്ക് എടുത്തോ. ഇതാണ് നമ്മുടെ മലയാളം ബുക്ക്. ഈ ബുക്കിനകത്താണ് നമ്മൾ വരയ്ക്കാൻ പോകുന്നത്. ആദ്യം നമുക്ക് ഇന്നത്തെ ഡേറ്റ് ഇടാം. ഇന്നത്തെ ഡേറ്റ് എത്ര? ഇന്ന് തീയതി എത്ര? ഇന്ന് 8-ാം തീയതിയാണ് അല്ലേ? ഇന്നലെ 8 എന്ന് ഇവിടെ എഴുതുക. 8. ഇത് കഴിഞ്ഞ് നമ്മൾ തീയതി എഴുതുമ്പോൾ അടുത്ത എന്താ എഴുതുന്നത്? മാസം. ഏതു മാസമാണ്? ഇതിപ്പോൾ നമ്മൾ സ്കൂൾ തുറക്കുന്ന മാസം ജൂൺ മാസമാണ് അല്ലേ? ജൂൺ മാസം എന്ന് പറയുന്നത് 6-ാമത്തെ മാസമാണ്. ഇന്നലെ നമ്മൾ 8, 6, 7 നമ്മൾ വർഷമാണ്. ഏത് വർഷം ഇത്? 2020. ഇങ്ങനെയാണ് ഡേറ്റ് ഇടുക. നാളത്തെ ടീച്ചർ ഡേറ്റ് ഇടുന്നെന്ന് പറയത്തില്ല, ഡേറ്റ് ഇടാൻ പറയത്തേ ഉള്ളൂ. 8-6-2020 ഏത് ദിവസമാണ്? തിങ്കൾ. ശരിയല്ലേ? നോക്കി എഴുതിക്കോ. 8-6-2020 തിങ്കൾ. നമ്മള് എലിയെ വരയ്ക്കാൻ പോവാണ്. ആദ്യം നിങ്ങള് പെൻസിൽ എടുക്കുക. പെൻസിലും ഇറേസറും ക്രയോണും ഒക്കെ അതിലില്ലേ? നമ്മൾ പെൻസിൽ എടുത്ത് നമ്മള് എലിയെ വരയ്ക്കാൻ ആദ്യം എന്തായിരുന്നു പറഞ്ഞ ടീച്ചർ? ഇതുപോലൊരു വര ഇടുക. ഇങ്ങനെ ചരിച്ചൊരു വര. എല്ലാരും ഇട്ടോ. ഇനി ഈ വരയിൽ കൂടെ തന്നെ നേരെ ഒരു വര ഇടാം. വരച്ചല്ലോ, കാണാൻ പറ്റുന്നുണ്ടോ? ഇനി നമുക്ക് ഇത് രണ്ടും കൂടെ അങ്ങ് യോജിപ്പിക്കാം. ഇനി നമുക്ക് നമ്മുടെ നേരത്തെ എലിച്ച് നീണ്ടുപോയി അല്ലേ, നമുക്കൊരു ഉണ്ട എലിയ വരയ്ക്കാം. ണ്ടോ? ഇനി നമുക്ക് ചെവി വരയ്ക്കാം, കണ്ണ് വരയ്ക്കാം. എന്റെ വായ ഇവിടെ ഉണ്ട്, ചെറിയ വായ മീശയുണ്ട്. കാല് വരയ്ക്കാം. എന്താ നമ്മുടെ പൂച്ചയുടെ എലിയുടെ വാല് വരയ്ക്കും. നമ്മുടെ നേരത്തെ എലിയും കാട്ടിക്കൊള്ളാം അല്ലേ? നിങ്ങളിപ്പോ ഇതിനെ കാട്ടിയൊക്കെ നല്ല പോലെ വരയ്ക്കും. നമ്മുടെ എലി റെഡിയായി. ഇനി നിങ്ങൾ ഇതിന്റെ ഇപ്പുറത്ത് എലി എന്ന് എഴുതണം. ആ രണ്ടു വരയിൽ എങ്ങനെയാണോ എഴുതേണ്ടത് അതുപോലെ വേണം എഴുതാൻ. ഉണ്ടോ? എന്റെ പുറത്തൊന്നും പോവരുത്, ഇത് ഇനി താഴോട്ട് വരണം. എ എലി, എലി. എല്ലാരും ഒന്ന് പറഞ്ഞേ, എലി. എലി നമ്മ ഏതെഴുതാ അറിഞ്ഞൂടെ? എഴുതിക്കേ. എ. പിന്നെ ഏതക്ഷരമുള്ളതിനകത്ത്? ല.
പിന്നെ ലായുടെ കൂടെ ഈയുടെ ചിഹ്നം കൂടെ ചേർക്കുമ്പോൾ ലിയ അല്ലേ ഏയും ലിയും അത് ഒരുമിച്ച് എഴുതുമ്പോൾ എന്താവും എലി എലി നമുക്ക് ഈ എലിക്ക് നിറം കൊടുക്കണം എല്ലാവരും ക്രയോൺ എടുത്ത് എലിക്ക് നിറം കൊടുക്കുക എഴുതിയോ എല്ലാവരും എല്ലാവരും വരച്ചോ ഒന്ന് പറഞ്ഞേ എലി എ ലി എലി ദാ ഈ ലായുടെ കൂടെ ഒരു നിങ്ങൾ എന്തോ ഇതിനെ പറയുന്നേ ആ നിങ്ങൾ നേരത്തെ പറഞ്ഞല്ലോ വള്ളി അല്ലേ ഇത് ഈയുടെ ചിഹ്നമാണ് ഈ ചിഹ്നം കണ്ട് നമ്മൾ എന്തോ വായിക്കണം ഈ എന്ന് വായിക്കണം ലായുടെ കൂടെ ആണെങ്കിൽ നമ്മൾ എന്തോ വായിക്കും ലീ ഇതെന്താ നായാണ് നായയുടെ കൂടെ ആണെങ്കിൽ എന്തോ വായിക്കും നീ ഇതേതക്ഷരം പ പായുടെ കൂടെ ആണെങ്കിൽ എന്തോ വായിക്കും പി നായയുടെ കൂടെ ഈയുടെ ചിഹ്നം ഇടുമ്പോൾ നീ പായുടെ കൂടെ ഈയുടെ ചിഹ്നം ഇടുമ്പോൾ പി അങ്ങനെ നിങ്ങൾ ഓരോ അക്ഷരത്തിൻ്റെയും കൂടെ ഒന്ന് പറഞ്ഞു നോക്കേ എന്നിട്ട് നമ്മൾ എ പഠിച്ചു ലാ പഠിച്ചു ഈയുടെ ചിഹ്നം പഠിച്ചു അല്ലേ ഇതെല്ലാം ഓർത്ത് വെച്ചോണം നാളെ ഞാൻ എഴുതിപ്പിക്കും ഇതെല്ലാം ഓക്കെ ഇത് ബുക്കിനകത്ത് ഇതുപോലെ എഴുതണേ അതുപോലെ ഇതിന് നിറം കൊടുക്കുകയും വേണം എല്ലാവരും എലിയെ വരച്ചു എലിയെന്ന് എഴുതി നിറം കൊടുത്തു ഇനി നമ്മുടെ കോപ്പി ബുക്ക് ഉണ്ടല്ലോ മലയാളം കോപ്പി ബുക്ക് ആ കോപ്പി ബുക്കിനകത്തും എലിയെ വരച്ചിട്ട് താഴെ എയും ലിയും എഴുതി എലിയെന്ന് ഒരുമിച്ച് എഴുതണം ഏ ഹോംവർക്കാണേ ഓർത്തോണേ നമ്മൾ ഏത് അക്ഷരപ്പം പഠിച്ചത് എ പഠിച്ചില്ലേ എല്ലാവരും എ പഠിച്ചോ എയും പഠിച്ചു ലായും പഠിച്ചു എന്നൊന്ന് എഴുതിക്ക എല്ലാവരും എവിടെ എഴുതുന്നേ നമ്മൾ വലത്തേ കൈ കൊണ്ടല്ലേ എഴുതുന്നത് നിങ്ങൾ വലത്തേ കൈ എടുത്ത് ഇടത്തെ കൈ അങ്ങോട്ട് നിവർത്തി വയ്ക്കുക എന്നിട്ട് ഇടത്തെ കൈയുടെ മുകളിൽ എ എന്ന് എഴുതുക എന്ന് എഴുതിക്ക എല്ലാവരും വലത്തെ കൈയുടെ ചൂണ്ടുവിരലെടുത്ത് ഇടത്തെ കൈയുടെ വെള്ളയ്ക്ക് എ എന്ന് എഴുതുക നിങ്ങളുടെ അടുത്ത് അമ്മ ഇരിപ്പുണ്ടോ ഇനി അമ്മയുടെ കൈയൊന്ന് വാങ്ങിച്ചേ അമ്മയുടെ കൈയൊന്ന് പിടിച്ചേ എന്നിട്ട് അമ്മയുടെ കയ്യിൽ എ എന്നൊന്ന് എഴുതി കൊടുത്തേ തെറ്റുന്നവരുണ്ടല്ലോ ഒന്നുകൂടെ എഴുതിക്കോ ഓക്കെ ഇനി നിങ്ങൾ കയ്യിൽ എഴുതണ്ട നിങ്ങളുടെ മുമ്പിൽ നമ്മുടെ വായു ഇവിടെ ഉണ്ടല്ലോ ഒന്നും ഇല്ലാത്ത സ്ഥലം ഉണ്ടല്ലോ നിങ്ങളുടെ മുമ്പിൽ അവിടെ എന്നൊന്ന് എഴുതിക്കേ ഓക്കെ അപ്പം നമ്മൾ കയ്യിലേന്നെഴുതി അമ്മയുടെ കയ്യിലേന്നെഴുതി നമ്മുടെ മുമ്പിൽ വായുവിലും എന്നെഴുതി എല്ലാവരും എന്നെഴുതാൻ പഠിച്ചോ ഓക്കെ എ വരുന്ന ഒരു വാക്ക് നമുക്കിപ്പോൾ അറിയാം ഏതാ എലി ഇനി എ വരുന്ന വേറെ വാക്കുകൾ നിങ്ങൾക്കറിയാമോ ഒരെണ്ണം പറഞ്ഞേ ആ എരുമ ആ പിന്നെ നമ്മുടെ വല കൂട്ടുന്ന ഒരു വല കെട്ടുന്ന ഒരു ജീവി ഉണ്ടല്ലോ ആ ചിലന്തി ചിലന്തിക്കകത്ത് എ ഇല്ല ചിലന്തിക്ക് വേറൊരു പേരില്ലേ എട്ടുകാലി എലി എരുമ എട്ടുകാലി ഇനിയും ഉണ്ടല്ലോ എ വരുന്ന വാക്കുകൾ നിങ്ങൾ ഇനി എ വരുന്ന വാക്കുകൾ ബുക്കിൽ എഴുതണം ഏ വരുന്ന വാക്കുകൾ ബുക്കിൽ എഴുതുക നിങ്ങൾക്ക് അറിയാവുന്ന വാക്കുകൾ മതി ചെറിയ വാക്കുകൾ നിങ്ങൾ ഓർത്തെടുത്ത് അത് നിങ്ങൾക്ക് എഴുതാൻ അറിഞ്ഞൂടെങ്കിൽ
അച്ഛനോടോ അമ്മയോടോ ചോദിച്ച് നിങ്ങൾ തനിയെ എഴുതണം. അവർ പറഞ്ഞു തരും ഏതൊക്കെ അക്ഷരങ്ങളാണെന്ന് പറഞ്ഞു തരും. ഓക്കെ, അല്ല നാളത്തെ നമ്മുടെ ഹോംവർക്ക് എന്തൊക്കെയാ? എല്ലാവരും എലിയെ വരച്ചില്ലേ? എലിയെ വരച്ച് എലിയെന്ന് എഴുതി. ഇനി നമ്മുടെ കോപ്പി ബുക്കിനകത്ത് എലിയെ വരച്ച് എയും ലീയും എഴുതി എലിയെന്ന് ഒരുമിച്ച് എഴുതണം. പിന്നെ എ വരുന്ന വാക്കുകൾ തോനെയൊന്നും വേണ്ട, അഞ്ചെണ്ണം മതി. അഞ്ച് വാക്കുകൾ നമ്മുടെ നോട്ട്ബുക്കിനകത്ത് എഴുതണം. ഓക്കെ ആണല്ലോ? ഓക്കെ. കഥ പറഞ്ഞില്ല അല്ലേ? കഥ ഇനി നമുക്ക് നാളെ പറയാം. ഓക്കെ, ഇപ്പം നാളെ വരുമ്പോഴത്തേക്ക് എല്ലാവരും ഈ ഹോംവർക്കൊക്കെ ചെയ്ത് മിടുക്കരായിട്ടിരിക്കാം. അപ്പോൾ നമുക്ക് എലിയുടെ കഥ പറയാം. കുറേ എലികളുണ്ട് ഇതിനകത്ത്. എല്ലാവരും നല്ല കുട്ടികളായിട്ട് ടീച്ചർ പറയുന്ന വർക്കെല്ലാം ചെയ്ത് മിടുക്കരായിട്ടിരിക്കാം. നാളെ നമുക്ക് വീണ്ടും കാണാം. ഓക്കെ.